നമസ്കാരം. സുഭാഷിതം 41. നാരായണ 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 നാരായണ. ഈ ജീവിച്ചത് മാത്രമേ ലാഭം എല്ലാറ്റിലും എല്ലാവർക്കും. എന്താണ് ഇന്നത്തെ സുഭാഷിതം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കരാവിവ ശരീരസ്യ നേത്രയോരിവ ഭഷ്മണി അവിചാര്യ പ്രിയം കുര്യാൽ തന്മിത്രം മിത്രമുച്യതേ. കരാവിവ ശരീരസ്യ നേത്രയോരിവ ഭഷ്മണി അവിചാര്യ പ്രിയം കുര്യാൽ യന്മിത്രം തന്മിത്രം മിത്രമുച്യതേ. ആരാണ് ശരിയായ മിത്രം? ശരീരത്തിന് കരം പോലെയും, ശരീരം ഉണ്ട് കയ്യില്ലെങ്കിലത്തെ സ്ഥിതി ഇല്ലേ, ആലോചിച്ച് നോക്കൂ. കരം പോലെയും കണ്ണിൻ്റെ കൺപീലികൾ പോലെയും. എന്താ അങ്ങനെ പറയാൻ കാരണം? കണ്ണുണ്ട്, പീലുകളില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? കാറ്റ് വീശിയാൽ ഉള്ള പൊടിപടലങ്ങൾ മുഴുവൻ കണ്ണിലാവും. അതിനാണ് കാറ്റ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പീലികളെ നമ്മൾ അറിയാതെ കണ്ട് തന്നെ കണ്ണിനെ സംരക്ഷിക്കും. ഏത് മിത്രമാണോ നാം പ്രതീക്ഷിക്കാതെ നമുക്ക് പ്രേം ചെയ്യുന്നത്, അങ്ങനെയാണ് മിത്രങ്ങൾ. സ്നേഹിതന്മാർ ഒരുപാടുണ്ടാവും, പക്ഷെ എല്ലാവരും പ്രിയം ചെയ്യണവരായിക്കൊള്ളണമെന്നില്ല. ഒരപകടം വരുമ്പോൾ ആരാ കൂടെ നിൽക്കണത്? അവരാണ് ശരിയായ മിത്രം. എ ഫ്രണ്ട് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ആവശ്യ സമയത്ത് പാറ പോലെ ഉറച്ച മനസ്സോടുകൂടി നമ്മളെ പാറ്റ് ചെയ്ത് സാരമില്ല, ഇതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന് സമാശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ആരെ? ശരിയായ സ്നേഹിതൻ. അപ്പോൾ ഇവിടെ പറയണോ, നാം പ്രതീക്ഷിക്കാതെ നമുക്ക് പ്രിയം ചെയ്യുന്നത് ആ സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. അൺഎക്സ്പെക്റ്റഡ് കോർണേഴ്സിൽ നിന്നാണ് സഹായം വരിക ജീവിതത്തിൽ മുഴുവൻ. നല്ല മിത്രത്തിൻ്റെ ലക്ഷണം എന്താണ്? നല്ല മിത്രത്തിൻ്റെ ലക്ഷണം ആപത്ത് സമയത്ത് ഒപ്പം നിൽക്കുന്നവനാണ് ശരിയായ സ്നേഹിതൻ. അപ്പോൾ വളരെയധികം ലളിതമായ രണ്ട് ഉദാഹരണങ്ങളിൽ കൂടി കവി നമുക്ക് അത് കാണിച്ചു തരുന്നു. അതാണ് ഒന്ന് കണ്ണ്. കണ്ണിലെ കൺപീലികൾ എങ്ങനെ അതേപോലെ ആയിരിക്കണം ആരെ? സ്നേഹിതർ ആവശ്യമുള്ള സമയത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തേത്, നല്ല മിത്രങ്ങൾ കരത്തെ പോലെയാണ്, കൈകളെ പോലെയാണ്. ഒരാൾ തല്ലാൻ വരുമ്പോൾ കൈകൾ ഉടനെ തടുക്കാൻ നോക്കും ഇല്ലേ. അപ്പോൾ മനസ്സിൽ നിന്നുള്ള ആജ്ഞകൾ ഉടനെ കിട്ടി തടുക്കും, ശരീരത്തിനെ സംരക്ഷിക്കും. വീഴാൻ പോകുമ്പോൾ കൈ കുത്തും, ശരീരം ഉടയരുത്, ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാവരുത് അല്ലേ. പിന്നെയോ, തനിക്ക് അഭിനന്ദനീയങ്ങളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തൊഴും, നമസ്തേ എന്ന് പറയാൻ കൈകൾ വേണം. അതാണ് ഈശ്വരനെ നമിക്കാൻ കൈകൾ വേണം, ഈശ്വരനെ നമസ്കരിക്കാൻ കൈ കുത്തിയിട്ട് വേണം തല ഭൂമിയിൽ മുട്ടിക്കാൻ. അപ്പം കരങ്ങൾ എന്തുകൊണ്ടും ഒരു അവിഭാജ്യ ഘടകമാണ്. അതേപോലെ തന്നെ കണ്ണുകൾക്ക് കൺപീലികൾ, അതേപോലെയാണ് നല്ല മിത്രങ്ങൾ എന്നാണ് സുഭാഷിതക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക്. അപ്പോൾ പിന്നെ നല്ല മിത്രങ്ങൾ ഒന്നാമത്തേത് കരത്തെ പോലെയാണ്. നാം വീഴാൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും പിടിക്കാൻ സൗകര്യമുണ്ടോ എന്ന് കൈ അന്വേഷിക്കും. തലച്ചോറിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് കൈ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ശാസ്ത്രം പറയുമെങ്കിലും നാം ഇതൊന്നും അറിയുന്നില്ല. സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞി. അതാണ് ഈ ഈശ്വരീയത. ഈശ്വരീയത എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജീവൻ ഈ ശരീരത്തിലുള്ള കാലം അല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പം ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ശരീരം ഈ ജീവൻ വിട്ടുപോയാൽ ശവമായാൽ എന്തിനു കൊള്ളാം, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ശുഭശ്യ ശീഘ്രം ഏതൊരു കാര്യം ഉത്സാഹത്തോടുകൂടി നടത്താൻ സഹായിക്കും ആരെ? ജീവാത്മാവ് ഈ ശരീരത്തിലുള്ളപ്പോൾ. അതുകൊണ്ടാണ് അരനിമിഷം കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ കളയരുത്. ഈശ്വരോപാസനയിൽ മുഴുക, ഈശ്വരോപാസനയിൽ മുഴുക, ഈശ്വരോപാസനയിൽ മുഴുക. ഒരു വേറൊരു വഴിയില്ല, അതാ പറയണത്, വേറെ ഒരു വഴിയില്ല. എത്രത്തോളം മനസ്സ് ഈശ്വരോപാസനയിൽ ഇട്ടുവോ ആ ഒരു ജൊക്കെ വിജയിച്ചു, വിജയിക്കും. അതാ അപ്പോൾ പറയണു, അതുപോലെ ദേഹത്ത് ഒരു പ്രാണിയോ കൊതുകോ ഈച്ചയോ വന്നിരുന്നാലും നമ്മുടെ കൈ അതിനെ തട്ടി മാറ്റുന്നു. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതുപോലെയാണെന്നാണ് കൺപീലികളുടെ കാര്യവും.
പൊടിയിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നത് കൺപീലികളാണല്ലോ. കണ്ണിന് ദോഷകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വരുമ്പോൾ കൺപീലികൾ തനിയെ അടയുന്നു. എന്നിട്ട് മെല്ലല്ലേ തുറക്കുള്ളൂ, പെട്ടെന്ന് തുറക്കില്ല. ആ സന്ദർഭങ്ങളെ നമ്മൾ നഖശിഖാന്തം മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പറയണോ, അപ്പം വലിയൊരു കവചമാണ് കൺപീലികൾ, ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്നു, മിത്രങ്ങളും ഇതുപോലെ ആയിരിക്കണം എന്നാണ് സുഭാഷിതക്കാരൻ പറയുന്നത്. എപ്പോഴാണോ ഒരാൾ ആപത്തിൽ പെടുന്നത്, ഒരാൾക്ക് സഹായം ആവശ്യമായി വരുന്നത്, അപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ ഓടിച്ചെല്ലുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്, കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന വ്യക്തി എന്നർത്ഥം. നമ്മൾ ഇപ്പോൾ ആ സങ്കല്പങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ബുദ്ധി അത് ആജ്ഞാപിക്കണോ, അതാത് ഇന്ദ്രിയങ്ങളെ, ഇതൊക്കെ ശരിയാണെങ്കിലും ഇതൊന്നും സാധാരണക്കാരന് അറിയണില്ല അല്ലേ. അത്രയും സ്പീഡിലാണ് ഭഗവാൻ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ കാത്തു സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലാ മതിയാവുക. അതിനാണ് 10 പ്രാവശ്യം ജപിക്കുക, നാരായണ 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 നാരായണ. കാരണം എന്താ, ഇതാണ് നമ്മുടെ ആധ്യാത്മിക ബാങ്കിലത്തെ ഡിപ്പോസിറ്റ്. ഏത്, ഈ നാമജപം, അറിഞ്ഞും കൊണ്ടുള്ള നാമജപം. എനിക്ക് അരുതാത്തത് വരുത്തരുതേ ഭഗവാനെ, എന്നെ എന്താണ് പറയുക, പരീക്ഷിക്കരുതേ പരീക്ഷിക്കരുതേ, എല്ലാറ്റിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് വേണ്ട നേർവഴി കാണിച്ചു തരണേ, നല്ല വിദ്യ തരണേ, അല്ലേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, എന്നാൽ തന്നെ കാര്യങ്ങളൊക്കെ ആയി. അപ്പം നല്ലൊരു മിത്രം എന്ന് പറഞ്ഞാൽ അവസരോചിതമായി കണ്ടും കേട്ടും പ്രവർത്തിക്കുന്നവൻ. കണ്ടും കേട്ടും നമ്മൾ പറയാതെ തന്നെ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള മിത്രങ്ങൾ ശരിക്കു പറഞ്ഞാൽ ആരാണ് ചോദിച്ചാൽ ഈശ്വരൻ തന്നെയാണ് ഉള്ളിൽ കുടികൊള്ളുന്നത്. ആ ഈശ്വരനെ ആരാധിക്കുക. അതേപോലെ സത്ചിന്തകൾ വളർത്തുന്ന മിത്രങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ട് ഈശ്വരോപാസന കുറേ കൂടി സുഖമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. നാളെ പുതിയ സുഭാഷിതമായിട്ട് കാണാം. നമസ്കാരം.